ഇന്ന് സംരംഭകത്വ ദിനം. സർക്കാരിന്റെ സ്വയം സംരംഭകത്വ പരിപാടിയുടെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഗൂഗിൾ ഹാങ് ഔട്ടിലൂടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എന്റർപ്രണർഷിപ്പ് പോളിസി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം കേരളം കാത്തിരുന്ന ഒന്നായിരുന്നുവെന്ന് അതിന് ലഭിച്ച സ്വീകരണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് യുവാക്കളാണ് ആ പ്രഖ്യാപനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്നത്. ആയിരത്തിൽ പരം യുവാക്കൾ പുതിയ ആശയങ്ങളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. കേരളം ഉള്ളിൽ നിന്ന് തന്നെ എമർജ് ചെയ്യുന്നു എന്നെനിക്ക് അതിൽ നിന്ന് ബോധ്യപ്പെട്ടു. അത് ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അതിന്റെ തുടർച്ചയായി ഇനി മുതൽ സെപ്റ്റംബർ 12 സംരംഭകത്വ ദിനമായി കേരളം ആചരിക്കും. വിദ്യാർത്ഥി സ്വയം സംരംഭകർക്ക് 20% ഹാജരും 4% ബോണസ് മാർക്കും കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം, അത് ഗവൺമെന്റ് അംഗീകരിച്ച് ജിയോ ആക്കി മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ അത് ഇട്ട് കഴിഞ്ഞു. അതോടൊപ്പം എനിക്ക് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിന്റെ 1% യുവ സംരംഭകർക്കായി ഓരോ വർഷവും മാറ്റിവെക്കുന്നതാണ്. അതായത് 500 കോടി രൂപ ഓരോ വർഷവും ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുക ചെറുപ്പക്കാരായ സ്വയം സംരംഭത്തിന് വേണ്ടി മുമ്പോട്ട് വരുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു നയരേഖ ഉടനെ തന്നെ ഗവൺമെന്റ് തയ്യാറാക്കി പ്രഖ്യാപിക്കുന്നതാണ്. കഴിഞ്ഞൊരു വർഷക്കാലം IT രംഗത്തും ടെലികോം രംഗത്തുമാണ് യുവ സംരംഭകര് മുമ്പോട്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കൃഷി, ആരോഗ്യം, സിനിമ, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ എല്ലാ മേഖലകളിലും ചെറുപ്പക്കാർ പുതിയ ആശയങ്ങളുമായി വന്നാൽ, പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് വന്നാൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും ഗവൺമെന്റ് നൽകും. എല്ലാ കോളേജുകളിലും എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ ആരംഭിക്കുന്നതാണ്. യുവ സംരംഭകരുടെ പ്രവർത്തനത്തിന് പണം ഒരിക്കലും ഒരു തടസ്സമാവില്ല. കേരളത്തിലെ യുവജനങ്ങൾക്ക് നൽകുന്ന ഈ ഓണോപഹാരം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ സംതൃപ്തിയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഐശ്വര്യപൂർണമായ സമൃദ്ധമായ ഒരു കേരളം, അതുപോലെ തന്നെ സംതൃപ്തരും ആത്മവിശ്വാസമുള്ളവരുമായ യുവാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു കേരളം, ഇതാണ് നമ്മുടെ സ്വപ്നം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നവും നാടിന്റെ സ്വപ്നവും കൂടിച്ചേർന്ന് ഒരു മഹാപ്രവാഹമായി യുവശക്തി ഉണരട്ടെ. സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായിക പ്രതിമ ഇന്നലെ നമ്മുടെ ആദരണീയനായ ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് കവടിയാറിൽ അനാച്ഛായനം ചെയ്തപ്പോ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് സ്വാമി വിവേകാനന്ദൻ യുവാക്കളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. യുവാക്കളിലാണ്, ഇന്നത്തെ തലമുറയിലാണ് എന്റെ വിശ്വാസം. അവർ സിംഹങ്ങളെ പോലെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കും. ഞാൻ ആശയം രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് യാചിക്കും. സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകൾ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഞാൻ കരുതും. കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ ആശയങ്ങൾ സ്വീകരിച്ച് സിംഹക്കുട്ടികളെ പോലെ കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.
ശ്രോതാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഹരമേകുകയും കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി പുതിയ സ്വപ്നം കാണാൻ അവരെ ഉപദേശിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ നന്ദി. കേരളത്തിൽ വളരെ വർഷം വ്യവസായ ഐ ടി വകുപ്പുകളുടെ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ അവരുകൾ നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഭാവിയെപ്പറ്റിയും കേരളത്തിന്റെ ഭാവിയെപ്പറ്റിയും നിങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഇപ്പോൾ പങ്കിടുന്നതാണ്. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി സാർ അവരുകളിലേക്ക്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങളെ ഈ ദിവസം അഭിസംബോധന ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മളൊരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുക. ഇനി മുതൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ ഈ കാര്യം നിർവഹിക്കാൻ പോവുക. അതാണ് നമ്മൾ ഒരു സംരംഭകത്വ ദിനം ആയി ഇന്ന് ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം. വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഓരോ ആശയങ്ങളുമായി മുന്നോട്ട് വരികയായിരുന്നു. ആശയങ്ങൾ തുരുതുരാ വന്നുകൊണ്ടിരുന്നു. യന്ത്രവൽകൃത യുഗമൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അതൊക്കെ വലിയ വ്യവസായങ്ങളായി മാറി, സംരംഭങ്ങളായി മാറി. എൻ ഐഡിയ ക്യാൻ ചേഞ്ച് അവർ ലൈഫ്, എൻ ഐഡിയ ക്യാൻ ചേഞ്ച് ദി നേഷൻ ഇറ്റ്സെൽഫ്, ദി സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്. നമുക്ക് ആ സമയം ആയിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ഐഡിയകൾ വളർത്തിയെടുക്കാം, അത് നല്ല സംരംഭങ്ങളായി മാറ്റാം. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് പ്രോത്സാഹനമാണ്. ഞങ്ങൾ അത് തരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഈ സംസ്ഥാനത്ത് ദീർഘകാലം വ്യവസായ മന്ത്രിയായ ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രതിഭാസം, ഒരു ചേഞ്ച്. There is a kind of change happening in this state. More and more youngsters are coming up with good ideas. They are trying to make it into some good commercial ventures. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഐഡിയ ഏറ്റവും നല്ല ഒരു വെഞ്ചറായി മാറുക. ആ വെഞ്ചറിന് എന്താ വേണ്ടത്? നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. അത് തരാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഏതറ്റം വരെ പോകാൻ ഗവൺമെന്റ് തയ്യാറാണ്. നിങ്ങൾക്ക് ഉള്ള ഐഡിയ നല്ല ഒരു വെഞ്ചറാക്കി കമ്പനിയാക്കി ആ കമ്പനി ലോകോത്തരമാക്കി കൊണ്ടുപോകാനുള്ള പ്രോത്സാഹനം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് ഈ സംസ്ഥാനത്ത് സാധിക്കുകയില്ല എന്നാരും കരുതണ്ട. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള ആശയങ്ങൾ വെഞ്ചറുകളായി മാറി, അത് കമ്പനികളായി മാറി, അത് രജിസ്റ്റർ ചെയ്ത് ഈവൻ ഇവിടെ ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ വരെ എത്തിയ അത്തരത്തിലുള്ള എന്റർപ്രണർഷിപ്പിൽ കേരളം ഒന്നാമതായി നിൽക്കുക. അപ്പൊ നമ്മുടെ ക്യാമ്പസുകൾ സജ്ജമാണ്, നിങ്ങളൊക്കെ സജ്ജമാണ്. തിങ്ക് ബിഗ് ആൻഡ് ഡ്രീം അബൌട്ട് എ ഗുഡ് ഫ്യൂച്ചർ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ട്രഡീഷണായ ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ ഹാൻഡ്ലൂം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ ടൂറിസം, അതുപോലെ ഏതല്ലാത്തത് ഏത് ഫീൽഡും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് റെവല്യൂഷണൈസ് ചെയ്യാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ മുഴുവൻ കൂടുതൽ ടെക്നോളജികളുടെ സഹായത്തോടുകൂടി പെർഫെക്റ്റ് ആക്കാം, അതുപോലെ തന്നെ കൂടുതൽ നന്നാക്കാം, കൂടുതൽ വയബിൾ ആക്കാം, കൂടുതൽ അതിൽ നിന്ന് ലോകത്തിന് തന്നെ ഉപകരിക്കുന്ന തരത്തിൽ വലിയ സംരംഭങ്ങളായി മാറ്റാം. ഇത് തന്നെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ നടന്നത്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ റിഫോം ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ എല്ലാം കിടക്കുക. പാഠ്യപദ്ധതികൾ മുഴുവൻ മാറ്റാം. ആ പാഠ്യപദ്ധതികൾ മാറ്റുമ്പോൾ അവിടെ
അതിനനുസരിച്ചുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പല ഉപകരണങ്ങളും നമുക്ക് വളർത്തിയെടുക്കാം. യാത്ര കൂടുതൽ എളുപ്പമാക്കണം, അതിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജികളുടെ സഹായത്തോടുകൂടി പുതിയ വെഞ്ചറുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കാണാം. കൃഷി നമുക്കറിയാം, ഇതുവരെ ഉള്ള നമ്മുടെ പരിമിതമായ ഭൂമിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നം വേണം, കൂടുതൽ ആദായകരമാക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കണം. അതുപോലെയുള്ള ഏത് രംഗമെടുത്താലും ശരി, അവിടെയൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ അനിവാര്യമാണ്. അപ്പോ ഈ തരത്തിലുള്ള ആശയങ്ങൾ മാത്രം മതി, അത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും, എവരി വൺ ഓഫ് യു ഈസ് വെൽ എക്യൂപ്ഡ് ഫോർ ദാറ്റ്, എവരി വൺ ഓഫ് യു ക്യാൻ ഡു ഇറ്റ്, യു ഡ്രീം അബൌട്ട് ദാറ്റ്, യു കം ഫോർവേഡ്, വി ആർ വിത്ത് യു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി ഐഡിയ ബിഹൈൻഡ് ദീസ് എന്റർപ്രീനിയറിൽ ഡേ. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. ക്യാമ്പസുകളിലൊക്കെ ഈ ചർച്ച ഉണ്ടാവട്ടെ. യുവാക്കൾ കാണേണ്ടത് എനിക്ക് സാധിക്കും, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് സ്വപ്നം കാണുന്നു, ഞാൻ ആ ലോകത്തേക്ക് പോകും. നമുക്കറിയാം, ഇന്നിപ്പോ നമ്മുടെ മുമ്പിലുള്ള പല സാങ്കേതിക വിദ്യകളും, ഇപ്പോ ഫേസ്ബുക്ക് ഉദാഹരണമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഏതെടുത്തോ പല ഗെയിംസ്, ഞാൻ നെയിം ചെയ്യുന്നില്ല, അതൊക്കെ ബില്യൺ ഡോളർ പ്രോഡക്റ്റായി ഇന്ന് നമ്മൾ കാണുന്നുവെങ്കിൽ അതൊരു മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച് വന്നതാണ്. സംബഡി ഹാസ് ഡെവലപ്ഡ് ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ബ്രിങ് അപ് ദി പ്രോഡക്ട്സ്, യു ക്യാൻ ബ്രിങ് അപ് വിത്ത് സം ഗുഡ് ഐഡിയ വിച്ച് വിൽ മേക്ക് യു റിയലി ബിഗ്. അതാണ് ഈ എന്റർപ്രണർ ഡേയുടെ ഏറ്റവും വലിയ സന്ദേശം, അതാണ്. അപ്പൊ ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കേവലം പുസ്തക പുഴുക്കളായി കഴിയാതെ, കേവലം ഒരു ജോലി വളർന്നു വന്നതിന് ശേഷം സർക്കാരിന്റെ ഒരു ജോലി അല്ലെങ്കിൽ പുറത്തുപോയ ഒരു സംരംഭം എന്നുള്ളതിൽ നിന്നും മാറി, എന്റെ ബ്രെയിൻ അതിനൊരു ലിമിറ്റും ഇല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കും, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാക്കും എന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരണം. ഇവിടുന്ന് ബുദ്ധിവൈഭവമുള്ള ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തേക്ക് പോവുമായിരുന്നു, ഇനിയിപ്പോ അവരൊക്കെ തിരിച്ചു വരണം. ഇവിടെയാണ് അവസരം, എല്ലാവർക്കും അവസരം പുറത്തായിരുന്നു, ഇനി അവസരം എല്ലാവർക്കും ഇവിടെയാണ്. ആളുകൾ തിരിച്ച് നമ്മുടെ പുറത്തുള്ള നമ്മുടെ ബുദ്ധിശക്തിയുള്ള നല്ല ശതമാനം ആളുകൾ തിരിച്ച് ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് ഒഴുകാൻ ഉള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം.